ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും വ്യൂവേഴ്സിനും വിസ്ഡം വിഷന്റെ ഫിസിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10-ാം ക്ലാസ്സിലെ 3-ാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുത കാന്തിക പ്രേരണം. ഈ ഒരു പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ പാഠത്തിലെ ഒരു AC ജനറേറ്ററിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെ പറ്റിയിട്ടും DC ജനറേറ്ററിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെ പറ്റിയും അതുപോലെ തന്നെ ഒരു ബാറ്ററി നിന്നും വരുന്ന വൈദ്യുതിയെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കണം. അതായത് 2-ാം ചാപ്റ്ററിൽ പഠിച്ച ഒരു ഭാഗം ഞാൻ ഇവിടെ വീണ്ടും നിങ്ങൾ ഓർമ്മയിൽപ്പെടുത്തുകയാണ്. ഓക്കെ, ഇതൊരു വൈദ്യവാഹിയായ ചാലകം. ഈ ചാലകത്തിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതിയുടെ തീവ്രത കൂടുകയോ കുറഞ്ഞതിനോ അനുസരിച്ച് ഈ ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിന് മാറ്റം വരുമെന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. രണ്ടാമതുമായി പഠിച്ച ഒരു കാര്യമാണ് ഇതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ. അതായത് A നിന്നും B യിലോട്ടോ B നിന്നും A യിലോട്ടോ മാറുന്നതിനനുസരിച്ചും കാന്തിക ഫ്ലക്സിന്റെ ഡയറക്ഷന് മാറ്റം വരുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ രണ്ട് കാര്യം നമ്മൾ ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് കടക്കുന്നത്. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? മ്യൂച്വൽ ഇൻഡക്ഷൻ പറയുന്നതിനാണ് സമീപസ്ഥങ്ങളായ രണ്ട് കോയിലുകൾ. ഓക്കെ, ഇതൊരു പച്ചിരുമ്പ് കോറാന്ന് വിചാരിക്കുക. അതിൽ സമീപസ്ഥങ്ങളായ രണ്ട് കോയിലുകളിൽ, ഈ രണ്ട് കോയിലും തമ്മിലൊരു ബന്ധമില്ല കേട്ടോ, ഈ രണ്ട് കോയിലുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹയുടെ തീവ്രതയ്ക്കോ, അതായത് ഇന്റൻസിറ്റി ഓഫ് കറന്റ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ അതിന്റെ ദിശയ്ക്കോ വൈദ്യുത പ്രവാഹത്തിന്റെ ഡയറക്ഷനോ ചേഞ്ച് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരും. അതിന്റെ ഭാഗമായിട്ട് സെക്കൻഡറി കോയിൽ ഒരു EMF, എൻ്റെ ഇടത് കയ്യിൽ സെക്കൻഡറി കോയിലായിട്ട് വിചാരിക്കുക, ഈ സെക്കൻഡറി കോയിൽ ഒരു EMF ഉണ്ടാകും. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. കൺസിഡർ 2 കോയിൽ ഓഫ് വയേഴ്സ് കെപ്റ്റ് സൈഡ് ബൈ സൈഡ്. ഇഫ് ദ സ്ട്രെങ്ത് ഓഫ് ദ കറന്റ് ഓർ ഡയറക്ഷൻ ഓഫ് ദ കറന്റ് ഇൻ 1 കോയിൽ ഈസ് ചേഞ്ച്, ദൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദാറ്റ് കോയിൽ വിൽ ബി ആൾസോ ചേഞ്ച്. ദൻ ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി കോയിൽ. ദിസ് ഫിനോമിന ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ ഈ മ്യൂച്വൽ ഇൻഡക്ഷനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പാഠപുസ്തകത്തിൽ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലൊരു പച്ചിരുമ്പ് കാണിച്ചിട്ടുണ്ട്. ആ പച്ചിരുമ്പ് കോർന്ന് വെച്ചിട്ട് 2 ചുറ്റുകൾ നിങ്ങൾക്ക് കാണാം. 1-ാമത്തെ ചുറ്റ്, അതായത് നമ്മൾ വൈദ്യുതി ഇൻപുട്ട് വൈദ്യുതി കൊടുക്കുന്ന ചുറ്റിലെ നമ്മളൊരു DC ബാറ്ററി കറന്റും അതിലേക്കൊരു സ്വിച്ചും ഘടിപ്പിച്ചിട്ടുണ്ട്. 2-ാമത്തെ ചുറ്റ്, അതായത് സെക്കൻഡറി ചുറ്റ് എന്ന് പറയും, EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ചുറ്റ്, അതിലേക്കൊരു ബൾബും കണക്ട് ചെയ്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്, സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും മാത്രമാണ് സെക്കൻഡറിയിലെ ബൾബ് കത്തുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇതാണ് ചോദ്യം. അതിന് കാരണം ഇത്രയുള്ളൂ, 1-ാമത്തേലെ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും അവിടെ ആ ബാറ്ററി നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കറണ്ടിന്റെ തീവ്രതയ്ക്ക് വ്യത്യാസം വരുന്നു. അതിന് തീവ്രതയ്ക്ക് വ്യത്യാസം വരുമ്പോൾ ആ 1-ാമത്തെ ചുറ്റിനും ചുറ്റുള്ള മാഗ്നറ്റിക് ചുറ്റുകൾക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് എന്ത് സംഭവിക്കുന്നു? വ്യത്യാസം സംഭവിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, സ്വിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആയിട്ടിരുന്നാലും ബൾബ് പ്രകാശിക്കില്ല, സ്വിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഓഫ് ചെയ്തിരുന്നാലും സെക്കൻഡറിയിലെ ബൾബ് പ്രകാശിക്കുന്നില്ല. ഓൺ ഓഫും ചെയ്യുമ്പോഴാണ് പ്രൈമറിയിലെ ഇന്റൻസിറ്റി ഓഫ് കറന്റ് വ്യത്യാസപ്പെട്ട് അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് വ്യത്യാസപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രൈമറിയിലെ മാഗ്നറ്റിക് ഫ്ലക്സ് വ്യത്യാസപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? സെക്കൻഡറി കോയിൽ, അതായത് ബൾബ് കണക്ട് ചെയ്തിരിക്കുന്ന സെക്കൻഡറി കോയിലെ എന്ത് സംഭവിക്കുന്നത്? EMF ഉണ്ടാകുന്നതുകൊണ്ടാണ് അവിടെ ബൾബ് കത്തുന്നത്. ഉടനെ തന്നെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, DC പകരം AC കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് കത്താൻ വല്ല വകുപ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, നമ്മൾ DC കറണ്ട് മാറ്റി അവിടെ AC കറണ്ട്, AC ജനറേറ്ററിൽ നിന്നുള്ള കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് കത്തും. എന്തുകൊണ്ടാണ് AC ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുതി കൊടുത്തു കഴിയുമ്പോൾ ആ ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് കത്തുന്നത്? നമ്മൾ AC ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുത പ്രത്യേകത നമ്മൾ പഠിച്ചു, എപ്പോഴും ദിശയെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, എപ്പോഴും EMF കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈദ്യുത പ്രവാഹ ദിശയിലും
വൈദ്യുത പ്രവാഹ തീവ്രതയിലും എപ്പോഴും മാറ്റം വരുന്ന കറന്റാണ് എ സി ജനറേറ്റർ എന്നുള്ള കറന്റ് ആയതുകൊണ്ട് അവിടുത്തെ പ്രൈമറി കോയിലിൽ അത്തരത്തിലൊരു വൈദ്യുതി കൊടുക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. തൽഫലമായിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ സെക്കൻഡറി കോയിലിന്റെ ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് കത്തും. അപ്പൊ ബാറ്ററിക്ക് പകരം നമ്മൾ എ സി കറന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിലെ ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് പ്രകാശിക്കുന്നതിന്റെ കാരണം ഇതാണ്. കാരണം എ സി ജനറേറ്ററിൽ നിന്നുള്ള കറന്റിന്റെ ദിശയും തീവ്രതയും എപ്പോഴും മാറുന്നതിനനുസരിച്ച് അവിടുത്തെ പ്രൈമറിയിലെ മാഗ്നറ്റിക് ഫ്ലക്സ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ഫലമായിട്ട് സെക്കൻഡറിയിൽ എപ്പോഴും EMF ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ആ ബൾബ് അവിടെ കത്തുകയും ചെയ്യും. അപ്പൊ ഈ പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. പ്രൈമറിയിലെ വൈദ്യുത പ്രവാഹ തീവ്രതയ്ക്കോ അല്ലെങ്കിൽ ദിശയ്ക്കോ മാറുന്നതനുസരിച്ച് ഫ്ലക്സിന് ചേഞ്ച് വരുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? സെക്കൻഡറിയിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രതിഭാസം. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇത്രയാണ്, പവർ നഷ്ടമില്ലാതെ, അതായത് പവർ ലോസ് ഒന്നും സംഭവിക്കാതെ നമ്മുടെ വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഒരു AC കറന്റിന്റെ, ഒരു AC ഇലക്ട്രിസിറ്റി പവറിന്റെ വോൾട്ടേജ് കൂട്ടുവാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പൊ ഈ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതും ഈ പറയുന്ന മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ സിമ്പലും അതുപോലെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചില ട്രാൻസ്ഫോമറിന്റെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ട്രാൻസ്ഫോമറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാല് ഇത് വർക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രകാരമാണ്. ഇതിൽ ഇൻപുട്ട് വൈദ്യുതി കൊടുക്കുന്ന ഭാഗത്തിനെ പ്രൈമറി കോയിൽ നിന്നും ഔട്ട്പുട്ട് വൈദ്യുതി കിട്ടുന്ന ഭാഗത്തെ നമ്മൾ സെക്കൻഡറി കോയിൽ എന്നാണ് വിളിക്കുന്നത്. ഈ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും കൂടി ചുറ്റിയിരിക്കുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോമറിന്റെ കോർ എന്നാണ് വിളിക്കുന്നത്. ട്രാൻസ്ഫോമർ പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങള്, ഒരു ഇൻപുട്ട് അതായത് പ്രൈമറി കോയില്, ഒരു കോറ്, പിന്നെ ഒരു സെക്കൻഡറി കോയിൽ അതായത് ഔട്ട്പുട്ട് കോയിൽ. ട്രാൻസ്ഫോമർ രണ്ട് വിധത്തിലുണ്ട്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെയും ഒരു സ്കീമാറ്റിക് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് അതിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നോക്കിയാൽ മനസ്സിലാകും, പ്രൈമറി അതായത് ഇൻപുട്ട് ചുറ്റുകളില് എണ്ണം കുറവാണെങ്കിലും വയറിന്റെ തിക്നെസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഔട്ട്പുട്ടില് വയറുകളുടെ എണ്ണം കൂടുതലാണെങ്കിലും വയറിന്റെ തിക്നെസ് കുറവാണ്. ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ ചിത്രം നോക്കി നമുക്ക് മനസ്സിലാകും, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലെ പ്രൈമറി അതായത് ഇൻപുട്ടിലെ വയറുകളുടെ, ചുറ്റുകളുടെ എണ്ണം കൂടുതലാണെങ്കിലും വയറുകളുടെ തിക്നെസ് കുറവാണ്. ഔട്ട്പുട്ടിലെ വയറുകളുടെ എണ്ണം, ചുറ്റുകളുടെ എണ്ണം കുറവാണെങ്കിലും തിക്നെസ് കൂടുതലാണ്. അപ്പൊ ഇത് രണ്ടാണ് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഫിസിക്കലി കാണുമ്പോഴുള്ള വ്യത്യാസം. ഇനി എന്താണ് ഇതിന്റെ വർക്കിങ്ങിലുള്ള വ്യത്യാസം വരുന്നത് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ചെറിയ വോൾട്ടേജിനെ എപ്പോഴും എന്ത് ചെയ്യും? ഹയർ വോൾട്ടേജ് ആയിട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും? ഹയർ വോൾട്ടേജിനെ ചെറിയ വോൾട്ടേജ് ആയിട്ടാണ് കൺവെർട്ട് ചെയ്യുക. ഇപ്പൊ 240 വോൾട്ടേജിനെ 110 വോൾട്ടേജ് ആയിട്ട് ഒരു ട്രാൻസ്ഫോമർ കൺവെർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. അതുപോലെ 100 വോൾട്ടേജിനെ ഒരു 240 വോൾട്ടേജ് ആയിട്ട് ഒരു ട്രാൻസ്ഫോമർ കൺവെർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. അപ്പൊ ഇതാണ് ട്രാൻസ്ഫോമറിലുള്ള പ്രധാന വ്യത്യാസം. അപ്പോൾ ഈ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില ഒരു ഇക്വേഷനിലേക്കാണ് കടക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ് ചില ടേമുകളും ചില വേരിയബിൾസ് നമ്മളിവിടെ പഠിക്കാൻ പോവാണ്. ഓക്കെ, ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണത്തിന് ഞാൻ NP എന്നിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോമറിലെ പ്രൈമറിയിലെ സപ്ലൈ കിട്ടുന്ന വോൾട്ടേജിനെ ഞാൻ VP എന്ന് കൊടുത്തു. അതേപോലെ ഒരു ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലെ വയറുകളിലെ ചുറ്റുകളുടെ എണ്ണത്തിന് NS എന്ന് കൊടുത്തു. അതുപോലെ സെക്കൻഡറിയിൽ ലഭിക്കുന്ന വോൾട്ടേജിന് ഞാൻ VS എന്ന് കൊടുത്തു. അപ്പൊ ഈ ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ എങ്ങനെയാ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രാൻസ്ഫോമറിന്റെ ഒരു ചുറ്റിലുണ്ടാകുന്ന EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF ഞാൻ എപ്സിലോൺ എന്നിട്ട് കൊടുക്കുകയാണ്. ഒരു ട്രാൻസ്ഫോമറിന്റെ ഏതെങ്കിലും ഒരു ചുറ്റ്, പ്രൈമറി ആവാം സെക്കൻഡറി ആവാം, ഏതെങ്കിലും ഒരു ചുറ്റിലുണ്ടാകുന്ന ഈ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF ഞാൻ എപ്സിലോൺ എന്ന് കൊടുക്കുമ്പോൾ പ്രൈമറിയിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് VP = എന്ന് പറയുന്നത് എത്ര ചുറ്റുകൾ പ്രൈമറിയിലുണ്ടോ, അതായത് NP ഇൻ
അതിൻ്റെയും അതുപോലെ തന്നെ ഒരു ചുറ്റിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF പ്രൊഡക്റ്റ് ആയിരിക്കും. പ്രൈമറിയിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് പ്രൈമറിയിലെ ചുറ്റുകളുടെയും ഒരു ചുറ്റിലുണ്ടാകുന്ന ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ VP = NP × εr ആണെങ്കിൽ നമുക്ക് വേറൊന്ന് എഴുതാം. അപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് = എന്ത് വരും? സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം ഇൻറ്റു ഒരു ചുറ്റിൽ ആക്ട് ചെയ്യുന്ന ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF εr. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമുക്കിവിടെ ലഭിച്ചു. ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 നമുക്ക് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു കാര്യം ചെയ്യാണ്, VP = NP × εr ആണെങ്കിൽ ഞാനിവിടെ എഴുതിയാണ് εr = എനിക്ക് എഴുതാം VP/NP എന്ന് എനിക്ക് എഴുതാം. ഒന്നാമത്തെ ഇക്വേഷനെ എനിക്ക് ഇങ്ങനെയായിട്ട് എഴുതാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ VS എന്നുള്ളതിനെ എനിക്ക് എഴുതാം εr = എങ്ങനെ എഴുതാം? VS/NS എന്നും എനിക്ക് എഴുതാം. അപ്പോൾ εr = VP/NP, εr = VS/NS, രണ്ടും എപ്സിലോണാണ്. രണ്ട് ഇക്വേഷനുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും εr = എന്നാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷനെ ചേർത്ത് ഇവിടെ എഴുതാം, പുതിയൊരു ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് VP/NP = VS/NS എന്ന് നമുക്ക് എഴുതാം. ഇതാണ് ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ആദ്യ ഇക്വേഷൻ. ഈ ഇക്വേഷന്റെ ഒന്നും കൂടി വികസിത രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് VP/VS = NP/NS, അല്ലെങ്കിൽ VS/VP = NS/NP. ആ ഇക്വേഷൻ വന്നത് ഈ ഇക്വേഷനിൽ നിന്ന് റീ അറേഞ്ച് ചെയ്ത ഫോമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട പ്രാഥമിക ഇക്വേഷനുകൾ. മനസ്സിലാക്കുക, NP എന്ന് പറയുന്നത് പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം, VP എന്ന് പറയുന്നത് പ്രൈമറിയിലെ വോൾട്ടേജ്, അതുപോലെ തന്നെ NS എന്ന് പറയുന്നത് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം, VS എന്ന് പറയുന്നത് സെക്കൻഡറിയിലെ വോൾട്ടേജ്, എപ്സിലോൺ എന്ന് പറയുന്നത് സെക്കൻഡറിയിലോ പ്രൈമറിയിലോ ഏതെങ്കിലും ഒരു ചുറ്റിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF ആണ് എപ്സിലോൺ. ഒരു ഗ്രീക്ക് ലെറ്റർ ആണ് എപ്സിലോൺ. അപ്പൊ അതിൽ നിന്നാണ് ഇക്വേഷൻ ഇങ്ങനെ വന്നു. ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ പുതിയ ഇക്വേഷൻ ആണ് ദാറ്റ് ഈസ് VP/NP = VS/NS. അതിനൊന്നും കൂടി റീ അറേഞ്ച് ചെയ്ത് എഴുതിയ ഫോമാണ് ദാറ്റ് ഈസ് VS/VP = NS/NP. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി ഇക്വേഷനിലേക്കും അതുപോലെ തന്നെ കറണ്ടിന്റെ ഇക്വേഷനിലേക്കും കടക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ട്രാൻസ്ഫോമറിന്റെ കറന്റ് വോൾട്ടേജും തമ്മിലുള്ള റിലേഷനുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷനാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ തന്നെയാണ് എടുക്കുന്നത്. അതായത് മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രകാരമാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു പവർ നഷ്ടമില്ലാതെ വോൾട്ടേജ് കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എടുക്കുന്ന അസംപ്ഷൻ ഇങ്ങനെയാണ്, ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലെ പവറിനെ നമ്മൾ PP എന്ന് വിചാരിക്കുക, സെക്കൻഡറിയിലെ പവറിനെ നമ്മൾ PS എന്ന് വിചാരിക്കുക. അപ്പോൾ പറഞ്ഞു പവർ നഷ്ടമില്ലാതെ വോൾട്ടേജിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന ഉപകരണം. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഇവിടെ എഴുതാം, PP = PS എന്ന് എഴുതാം. അതായത് പ്രൈമറി കോയിലെ പവറും സെക്കൻഡറി കോയിലെ പവറും രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പവർ എന്നുള്ളതിനെ മാറ്റിയിട്ട് പവറിന്റെ സ്ഥാനത്ത് നമുക്ക് വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും ടേംസ് ആ ഇക്വേഷന് കൊടുക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള പവറിന്റെ ഇക്വേഷൻ എടുക്കാണ്. പവർ P = ദാറ്റ് വിൽ ബി ദ പ്രൊഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറന്റ്. പവർ P = V × I എന്നുള്ള ഇക്വേഷൻ നമ്മളിവിടെ എടുക്കുകയാണ്. അപ്പൊ PP എന്നതിന് പകരം നമുക്ക് ഇവിടെ എഴുതാം VP × IP എന്ന് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ PS എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം, VS × IS എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ VP എന്ന് പറയുമ്പോൾ പ്രൈമറിയിലെ വോൾട്ടേജ്, IP എന്ന് പറയുമ്പോൾ പ്രൈമറിയിലെ കറന്റ്, ഇതിൻ്റെ രണ്ടിൻ്റെ പ്രൊഡക്റ്റ്
VS എന്ന് സെക്കൻഡറി വോൾട്ടേജും IS എന്ന് പറയുന്ന സെക്കൻഡറി കറന്റിന്റെ പ്രൊഡക്റ്റിന് തുല്യമായിരിക്കും. അതായത് പ്രൈമറിയിലും സെക്കൻഡറിയിലും പവർ തുല്യമായിരിക്കും. അപ്പോൾ അങ്ങനെ തുല്യമാവണമെങ്കിൽ ഒരു പ്രത്യേക കാര്യമുണ്ട്. ഇപ്പോൾ പ്രൈമറിയിലെ വോൾട്ടേജാണ് പ്രൈമറി സർക്യൂട്ടിലെ പ്രൈമറി കോയിലിലെ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ അവർ അവിടെ പവർ ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യണം? പ്രൈമറിയിലെ കറന്റ് കുറയണം. അതുപോലെ പ്രൈമറിയിലെ വോൾട്ടേജ് കുറയുകയാണെങ്കിൽ പവർ ഈക്വൽ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ പ്രൈമറിയിലെ കറന്റ് കൂടണം. ഇതേപോലെ സെക്കൻഡറി എടുക്കുകയാണെങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ അവിടെ പവർ ഈക്വൽ ആവാൻ എന്ത് ചെയ്യണം? അവിടുത്തെ കറന്റ് സെക്കൻഡറിയിലെ കറന്റ് കുറയണം. ഇതേപോലെ സെക്കൻഡറിയിലെ വോൾട്ടേജ് കുറയണമെങ്കിലോ എന്ത് ചെയ്യണം? സെക്കൻഡറിയിലെ പവർ ഈക്വൽ ആക്കാൻ സെക്കൻഡറിയിലെ കറന്റ് കൂടണം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രൈമറിയിലെ വോൾട്ടേജ് കൂടണമെങ്കിൽ പ്രൈമറിയിലെ കറന്റ് കുറയണം, പ്രൈമറിയിലെ വോൾട്ടേജ് കുറയണമെങ്കിൽ പ്രൈമറിയിലെ കറന്റ് കൂടണം. ഇതേപോലെ തന്നെ സെക്കൻഡറിയിലും വോൾട്ടേജും കറന്റും തമ്മിൽ എപ്പോഴും എന്ത് ചെയ്യണം? വിപരീത അനുപാതത്തിലായിരിക്കണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ പവർ രണ്ട് കോയിലിൽ എന്ത് ചെയ്യുള്ളൂ? ഈക്വൽ ആയിട്ട് നിൽക്കട്ടു. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷനിൽ പഠിച്ച രണ്ട് ഇക്വേഷൻ നമ്മളിവിടെ നോട്ട് ചെയ്യുകയാണ്. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി എസ് ബൈ വി പി ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഇപ്പോൾ പഠിച്ച ഇക്വേഷനാണ് വി പി ദാറ്റ് ഈസ് ഈക്വൽ വി പി ഇൻറ്റു ഐ പി ദാറ്റ് ഈസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു ഐ എസ്. ഇങ്ങനെ രണ്ട് ഇക്വേഷനാണ് നമുക്ക് ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ ഇക്വേഷനുകളുമായി ബന്ധപ്പെട്ട നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ചില പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോണത്. അപ്പോൾ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 57 ടേബിൾ 3.7 അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോണത്. ടേബിൾ 3.7 ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ ആദ്യത്തെ റോ നമുക്ക് അറിയാം, ചുറ്റുകളുടെ എണ്ണം, അതായത് പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം 500 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈമറിയിലെ വോൾട്ടേജ് 10 വോൾട്ടും തന്നിട്ടുണ്ട്. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം 2500 തന്നിട്ടുണ്ട്. സെക്കൻഡറിയിലെ വോൾട്ടേജാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ് എഴുതാം. പ്രൈമറിയിലെ വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട് 500. അപ്പോൾ വി പി സീക്വൽ ടു നമുക്ക് എഴുതാം 500 എന്ന് എഴുതാം. പിന്നെ തന്നിട്ടുള്ളത് ഇതാണ്, സെക്കൻഡറി പ്രൈമറിയിലെ വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്, അതായത് വി പി സീക്വൽ ടു 10 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 10 വോൾട്ട് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം, അതായത് അത് 2500 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് വി എസ് ആണ്, സെക്കൻഡറിയിലെ വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം അത് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ വി എസ് ബൈ വി പി സീക്വൽ ടു എൻ എസ് ബൈ എൻ പി ആണുള്ളത്. എന്ത് ചെയ്യുക? ഈ വി പി എന്നുള്ളതിനെ നമുക്ക് സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വി എസ് സീക്വൽ ടു എന്നുള്ളത്, അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. അപ്പം നമുക്ക് കിട്ടും ഇക്വേഷൻ എൻ എസ് ഇൻറ്റു വി പി ഡിവൈഡഡ് ബൈ എൻ പി എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കറിയാം എൻ എസ് എന്ന് പറയുമ്പോൾ ഏകദേശം 2500 വരുന്നത്, എൻ പി എന്ന് പറയുമ്പോൾ 500 തന്നിട്ടുള്ളത്. അതേ ഇൻറ്റു വി പി എന്ന് പറയുമ്പോൾ 10 വോൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 50 വോൾട്ടാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഉത്തരം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ വി എസ് ബൈ വി പി സീക്വൽ ടു എൻ എസ് ബൈ എൻ പി, അതായത് ടേബിൾ 3.7 ഫസ്റ്റ് റോ കാണിച്ചിരിക്കുന്ന പ്രോബ്ലമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി അടുത്ത റോയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത റോയിലെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം തന്നിട്ടില്ല, പ്രൈമറിയിലെ വോൾട്ടേജും തന്നിട്ടുണ്ട്, സെക്കൻഡറിയിലെ ചുറ്റുകളും സെക്കൻഡറിയിലെ വോൾട്ടേജും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം എൻ പി സി ഈക്വൽ ടു
ns by vs into vp എന്നായിരിക്കും നമുക്ക് ഇക്വേഷൻ കിട്ടുക. അത് എങ്ങനെ കിട്ടി? ഒന്നുമില്ല, ഈ ഇക്വേഷൻ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. np നെ സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ന്യൂമറേറ്റർ ആവും, അതുപോലെ തന്നെ ഇവിടെയുള്ള vs നും vp നും സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഇന്റർചേഞ്ച് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് np is equal to ns by vs into vp. ns എന്ന് പറഞ്ഞ നമുക്ക് ചോദ്യത്തിൽ 800 എന്ന് തന്നിട്ടുണ്ട്, സെക്കൻഡിലെ ചുറ്റുകളുടെ എണ്ണം 800. അതുപോലെ തന്നെ പ്രൈമറിയിലെ വോൾട്ടേജ് vp നമുക്ക് തന്നിട്ടുണ്ട്, 100 എന്ന് തന്നിട്ടുണ്ട്. ഹരിക്കണം vs സെക്കൻഡറിലെ വോൾട്ടേജ്, അത് 25 വോൾട്ട് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ 800 × 100 ഹരിക്കണം 25 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 3200 ആണ് പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം നമുക്കിവിടെ ലഭിക്കുന്നത്. ഇനി മൂന്നാമത്തെ റോ പ്രോബ്ലത്തിൽ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസിന് പ്രൈമറി തന്നിട്ടുണ്ട്, പക്ഷെ പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയാന്ന് തന്നിട്ടില്ല. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം അതുപോലെ സെക്കൻഡറിയിലെ വോൾട്ടേജും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് vp ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ vp is equal to vs by ns into np എന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ, അതായത് 120 vs 120 ns 1800 ഇൻറ്റു np 600. അപ്പൊ ഇതിലെ 600ഉം 1800ഉം തമ്മിൽ ക്യാൻസൽ ആകുമ്പോൾ 3 കിട്ടും. 120 × 3 = 40 വോൾട്ടേജ് ആണ് ഇവിടുത്തെ ഉത്തരം നമുക്ക് ലഭിക്കുന്നത്. അടുത്തത് ടേബിളിലെ നാലാമത്തെ റോയിലെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൽ np നമ്പർ ഓഫ് ടേൺസിന് പ്രൈമറി 12000 തന്നിട്ടുണ്ട്, വോൾട്ടേജിന് പ്രൈമറി 240 വോൾട്ടും തന്നിട്ടുണ്ട്, പക്ഷെ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ചുറ്റുകൾ ns തന്നിട്ടില്ല, അതുപോലെ തന്നെ സെക്കൻഡറിയിലെ വോൾട്ടേജ് 12 വോൾട്ടും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ns, അതായത് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള ഇക്വേഷനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ns ഈക്വൽ ടു vs by vp into np എന്ന് നമുക്ക് കിട്ടും. അതായത് 12 × 240 × 12000 എന്ന് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്കൊരു ഉത്തരം കിട്ടുന്നത് 600 എന്നാണ് ആ റോയിലെ ഉത്തരം നമുക്ക് ലഭിക്കുന്നത്. അതായത് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം 600 എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ പ്രോബ്ലം ചെയ്യേണ്ട ഒരു രീതി, ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു രീതി ഇങ്ങനെയാണ്. അടുത്ത് നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 57 കൊടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോണത്, ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ ആ പ്രോബ്ലത്തിൽ കൊടുത്തിരിക്കുന്നതാണ് 240 വോൾട്ട് AC പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ ഇലക്ട്രിക് ബെല്ലിൽ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് 8 വോൾട്ടേജ് നൽകുന്നു. പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം 4800 തന്നിട്ടുണ്ട്. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം ns ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഈ പ്രോബ്ലത്തിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 240 വോൾട്ടും തന്നിട്ടുണ്ട്, 8 വോൾട്ടും തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് പ്രൈമറി വോൾട്ടേജ്, ഏതാണ് സെക്കൻഡറി വോൾട്ടേജ് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമുക്കൊരു ബുദ്ധിമുട്ട് വരാം. അപ്പൊ അതിനുവേണ്ടി എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് അതുപോലെ തന്നെ ഇത്ര വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ട്രാൻസ്ഫോമർ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പ്രൈമറി വോൾട്ടേജിനെ സൂചിപ്പിക്കുന്നതായിരിക്കും. അതായത് ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ 240 വോൾട്ടേജ് അല്ലെങ്കിൽ 350 വോൾട്ടേജ് എന്നൊക്കെ പറയുകയാണെങ്കിലും അതുപോലെ തന്നെ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് എ ട്രാൻസ്ഫോമർ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് ആ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിലുള്ള വോൾട്ടേജ് ആണ്, നമുക്ക് പ്രൈമറി വോൾട്ടേജ് ആണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അത് പ്രകാരം ഇവിടുത്തെ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വോൾട്ടേജ് വരുന്നത് 240 വോൾട്ടേജ് ആണ്. അപ്പൊ എങ്ങനെയാണ് സെക്കൻഡറി വോൾട്ടേജിന് തിരിച്ചറിയാൻ പറ്റുക? ട്രാൻസ്ഫോമർ ഗീവ്സ് അല്ലെങ്കിൽ ഇറ്റ് ഗീവ്സ് ടു അതല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇങ്ങനെ ഏതെങ്കിലും പദമാണ് തരുന്നതെങ്കിൽ, അതായത് ആ ഇലക്ട്രിക് ബെല്ലിന് അല്ലെങ്കിൽ ആ ഡിവൈസിന് ഇത്ര വോൾട്ടേജ് നൽകുന്നു, ട്രാൻസ്ഫോമർ ഇത്ര വോൾട്ടേജ് നൽകുന്നു, അല്ലെങ്കിൽ ആ ട്രാൻസ്ഫോമറിന് ഔട്ട്പുട്ടായി ഇത്ര വോൾട്ടേജ് ലഭിക്കുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് സെക്കൻഡറി വോൾട്ടേജ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ അത് പ്രകാരം 8 വോൾട്ട് എന്ന് പറയുന്നത് vs ആണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അപ്പൊ അത് പ്രകാരം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ns ആണ്, അതായത് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഈ പ്രോബ്ലം നമുക്ക് നോക്കാം. അപ്പൊ vs വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, 8 വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ 8 × vp എന്ന് പറയുന്നത് 240 ആണ്. ഓക്കെ, 8 × 240 × നമ്മൾ എന്ത് ചെയ്യണം, np ചെയ്യണം, അതായത് 4800 ചെയ്യണം.
നമുക്ക് ഉത്തരം ഇവിടെ ലഭിക്കുമ്പോൾ അതായത് ഈ പൂജ്യം തമ്മിൽ ക്യാൻസൽ ആയിട്ട് പോകും ഓക്കെ 24 480 ലെ ഏകദേശം 20 തവണ വരുന്നുണ്ട് അപ്പോൾ 20 ഇൻടു 8 നമുക്ക് കിട്ടും 160 ആണ് ഇവർത്തെ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം വരുന്നത് അടുത്ത പേജ് നമ്പർ 57 ലെ രണ്ടാമത്തെ പ്രോബ്ലമാണ് നമ്മൾ നോക്കുന്നത് ഈ രണ്ടാമത്തെ പ്രോബ്ലത്തിലെ ഈ പറഞ്ഞ പോലെ തന്നെ ചോദ്യത്തിൽ നമുക്കറിയാം ഓൾറെഡി ഞാൻ മുമ്പത്തെ പ്രോബ്ലം സൂചിപ്പിച്ച പോലെ തന്നെ 240 വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫോർമർ വർക്കിംഗ് സോൺ 240 വോൾട്ടും തന്നിട്ടുണ്ട് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് പ്രൈമറി വോൾട്ടേജ് ആണ് തന്നിട്ടുള്ളത് മനസ്സിലാക്കാം പിന്നെ പറഞ്ഞിട്ടുണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറി വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ചോദ്യത്തിലെ യഥാക്രമം പ്രൈമറി ചുറ്റുകളുടെ എണ്ണം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം 80 എന്നും നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം VS/VP is equal to NS/NP എന്നുള്ള ഇക്വേഷനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ VS=NS/NP × VP എന്ന നമുക്ക് ഇക്വേഷൻ കിട്ടും യഥാക്രമം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും സെക്കൻഡറിലെ വോൾട്ടേജ് 24 വോൾട്ടേജ് എന്ന് നമുക്ക് ലഭിക്കും ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ട രീതി നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം അടുത്തത് പേജ് നമ്പർ 58 ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രോബ്ലമാണ് ചെയ്യാൻ പോണത് ആ പ്രോബ്ലത്തിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ ഈ ചോദ്യത്തിൽ നമുക്ക് NP NS VP IP തന്നിട്ടുണ്ട് VS IS തന്നിട്ടില്ല ഇങ്ങനെ ഒരു പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് ഇക്വേഷൻ ഉണ്ട് ഒന്ന് VS/VP is equal to NS/NP രണ്ട് VP/IP is equal to VS×IS ഇതിൽ ഏത് ഇക്വേഷനാണ് ആദ്യം ഉപയോഗിക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ നമുക്ക് വരും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് ഉള്ള ഇക്വേഷൻസ് ഒക്കെ നോക്കാം ഓക്കെ ആദ്യത്തെ ഇക്വേഷൻ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ NP ഉണ്ട് അതുപോലെ തന്നെ NS ഉണ്ട് VS നമുക്ക് തന്നിട്ടില്ല അതുപോലെ തന്നെ VP ഉണ്ട് അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ ഒരു അൺനോൺ വാല്യൂ ആണ് ഉള്ളത് ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് നോക്കാം രണ്ടാമത്തെ ഇക്വേഷൻ പ്രകാരം നമ്മുടെ കയ്യിൽ VP ഉണ്ട് IP ഉണ്ട് ഈ പറഞ്ഞ പോലെ VS ഇല്ല IS ഇല്ല അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺനോൺ വാല്യൂ ഏറ്റവും കുറവുള്ള അതായത് അറിയാത്ത വാല്യൂ ഏറ്റവും കുറവുള്ള ഇക്വേഷൻ ഏതോ അതാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പം അത് പ്രകാരം നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ ആണ് നമുക്കിവിടെ ആദ്യം എടുത്ത് ചെയ്യേണ്ടത് അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ആദ്യമേ തന്നെ സെക്കൻഡറി വോൾട്ടേജ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് VS=NS/NP × VP എന്നാണ് ഇക്വേഷൻ വരാം അപ്പോൾ 250 × 5000 120 കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 6 വോൾട്ട് എന്നാണ് ഉത്തരം കിട്ടുന്നത് അപ്പോൾ നമുക്ക് അത് പ്രകാരം എന്ത് കിട്ടും നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനിൽ VS കിട്ടി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം IS കിട്ടും വീണ്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം IS=IP×VP/VS എന്ന രീതിയിൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇനി ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ചെയ്ത ഒരു സൂത്രപ്പണിയാണ് വേണമെങ്കിൽ നിങ്ങൾക്കും പരീക്ഷിക്കാം നമുക്കിവിടെ IP തന്നിരിക്കുന്നത് 0.1 ആമ്പിയർ ആണ് തന്നിരിക്കുന്നത് 0 പല കുട്ടികൾക്കും ഡെസിമൽ വാല്യൂ ചെയ്യുമ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിനെ കൺവെർട്ട് ചെയ്യുക 10×1000 ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ 0.1 എന്നുള്ളതിനെ ഞാൻ എഴുതിയിരിക്കുന്നത് 1/10 എന്ന് എഴുതി ഇനിയിപ്പോൾ 0.01 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി 1/100 എന്ന് എഴുതാം അപ്പോൾ നമ്മളെപ്പോഴും ഡെസിമലിനെ എപ്പോഴും എന്ത് ചെയ്താൽ ഇങ്ങനെ ഭിന്നസംഖ്യയായിട്ട് കൺവെർട്ട് ചെയ്ത് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള പ്രോബ്ലം ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ IP എന്ന് 0.1 ആമ്പിയർ എന്നതിന് പറഞ്ഞ ഇവിടെ 1/10 എന്നിട്ട് കൊടുത്ത് ബാക്കി VP 120 VS നമുക്ക് കിട്ടി 6 വോൾട്ട് എന്ന് കൊടുത്തു എനിക്ക് ഉത്തരം കിട്ടി 2 ആമ്പിയർ എന്നാണ് എനിക്കിവിടെ ഉത്തരം ലഭിച്ചത് അപ്പോൾ ഇത്രയാണ് ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില പ്രോബ്ലങ്ങളും അത് ചെയ്യേണ്ട രീതികളും അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളാണ് കോമൺ ആയിട്ടുള്ള 4 വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ കമ്പാരിസൺ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കമ്പാരിസൺ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം
പ്രൈമറി അല്ലെങ്കിൽ ഇൻപുട്ട് കോയിലെ വയറിൻ്റെ തിക്നസ് സെക്കൻഡറി അല്ലെങ്കിൽ ഔട്ട്പുട്ട് കോയിലിനെ അപേക്ഷിച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ പ്രൈമറി അല്ലെങ്കിൽ ഇൻപുട്ട് കോയിലിലെ ചുറ്റുകളുടെ എണ്ണം സെക്കൻഡറി അല്ലെങ്കിൽ ഔട്ട്പുട്ട് കോയിലെ ചുറ്റുകളുടെ എണ്ണത്തെ അപേക്ഷിച്ച് കുറവുമാണ്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിലെ ചുറ്റുകളുടെ എണ്ണം സെക്കൻഡറി അപേക്ഷിച്ച് ഒരുപാട് കൂടുതലും പ്രൈമറി കോയിലെ വയറിൻ്റെ കട്ടി, അതായത് തിക്നെസ് എന്ന് പറയുന്നത് സെക്കൻഡറി അപേക്ഷിച്ച് കുറവുമാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു ടേബിളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ പറ്റി നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡറി വയറിൻ്റെ തിക്നെസ്, അതായത് സെക്കൻഡറി കോയിലുള്ള വയറിൻ്റെ കട്ടി എന്ന് പറയുന്നത് പ്രൈമറി കോയിലുള്ള വയറിൻ്റെ തിക്നെസ്സിനേക്കാളും കുറവാണ്. അതായത് TS less than TP. എന്നാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സെക്കൻഡറി കോയിലുള്ള വയറിൻ്റെ തിക്നെസ് പ്രൈമറിയിലുള്ള വയറിൻ്റെ തിക്നെസ്സിനേക്കാളും കട്ടിയേക്കാളും കൂടുതലാണ്. അതായത് TS greater than TP. അടുത്തത് ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലെ ചുറ്റുകളുടെ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം പ്രൈമറിയേക്കാളും കൂടുതലായിരിക്കും. NS greater than NP. എന്നാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം പ്രൈമറിയേക്കാളും കുറവായിരിക്കും, അതായത് NS less than NP. ഇനി അടുത്തത് വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലെ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറയുന്നത് പ്രൈമറി വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കും, അതായത് VS greater than VP. എന്നാൽ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ സെക്കൻഡറിയിലെ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് പ്രൈമറി അഥവാ ഇൻപുട്ട് വോൾട്ടേജിനേക്കാളും കുറവായിരിക്കും, VS less than VP. ഇനി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലുള്ള കറൻറ്റ്, അതായത് ഔട്ട്പുട്ട് കറൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പ്രൈമറി അപേക്ഷിച്ച് കുറവായിരിക്കും, IS less than IP. എന്നാൽ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എടുക്കുകയാണെങ്കിൽ അതിലെ ഔട്ട്പുട്ട് കറൻറ്റ്, അതായത് സെക്കൻഡറിയിലെ കറൻറ്റ് പ്രൈമറി അപേക്ഷിച്ച് കൂടുതലായിരിക്കും, IS greater than IP. അപ്പോൾ ഇത്രയാണ് ട്രാൻസ്ഫോമറുകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ്. നിങ്ങൾക്ക് എടുത്ത ഭാഗങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ തുടർന്നുള്ള ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.